നമസ്കാരം. കൊല്ലം ജില്ലയിലെ കടക്കൽ എന്ന സ്ഥലം, കടക്കൽ പഞ്ചായത്തുണ്ട്. കടക്കൽ ഒരു ഗ്രാമീണ പ്രദേശമാണ് എങ്കിലും നല്ല വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ധാരാളം കടകളും അതുപോലെ സ്ഥാപനങ്ങളുമൊക്കെയുള്ള ഒരു സ്ഥലമാണ് കടക്കൽ. സ്വദേശികളായ ജനങ്ങൾക്കറിയാമായിരിക്കും, അല്ലെങ്കിൽ കടക്കൽ എന്ന സ്ഥലത്ത് പോയവർക്ക് അറിയാമായിരിക്കും. നിലമേൽ കഴിഞ്ഞ് എം സി റോഡിൽ നിന്ന് നിലമേൽ കഴിഞ്ഞ് തിരിഞ്ഞാണ് കടക്കൽ എന്ന സ്ഥലത്തേക്ക് പോകുന്നത്. കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കടക്കൽ. കടക്കൽ പഞ്ചായത്തിൽ ഒരു മദ്രസയ്ക്ക് അനുമതി കൊടുത്തിരുന്നു നാളുകൾക്ക് മുൻപ്. അതായത് മുസ്ലിം മത പാഠശാല, കുട്ടികളെ അവരുടെ ഖുറാനും മറ്റു കാര്യങ്ങളുമൊക്കെ പഠിപ്പിക്കുന്നതിനുള്ള ഒരു പാഠശാലയ്ക്ക് അനുമതി കൊടുത്തിരുന്നു. അത് പണിയുകയും ചെയ്തു. പഞ്ചായത്തിൻ്റെ അനുമതിയോടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുമതിയോടെ, അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചു കൊണ്ടുവേണമല്ലോ അവിടെ എന്തും നിർമ്മിക്കാനായിട്ട്. അപ്പോൾ കടക്കൽ പഞ്ചായത്ത് അതിന് അനുമതി കൊടുത്തു. പക്ഷേ ഈ മദ്രസ പണിത് മദ്രസ വലുതായി ഒരു വലിയ ഓഡിറ്റോറിയമായി മാറി. അല്ല, ഇതെന്താ മാജിക്കാണോ? ഒരു പാഠശാല, ഒരു കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലം, അതിന് വേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട്. അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു വലിയ കല്യാണ മണ്ഡപം കം ഓഡിറ്റോറിയം ആയിട്ട് ഈ മദ്രസ രൂപാന്തരപ്പെട്ടു. അതെങ്ങനെ സംഭവിച്ചു? നമുക്ക് കടക്കൽ നിവാസികളായ ഒരുപാട് നാട്ടുകാരാണ് ഈ വിവരങ്ങൾ തന്നത്. അവർ പരാതിയായി പറയുന്നു, അവർ പഞ്ചായത്തിൽ പരാതി കൊടുത്തു. മാത്രമല്ല, വിവിധ മേഖലകൾ, ഫയർ ആൻഡ് സേഫ്റ്റി, കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ്, കേരള വാട്ടർ അതോറിറ്റി, ഇതിൻ്റെയൊക്കെ പെർമിഷൻ ഈ മദ്രസയുടെ പേരിലാണ് എടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടുത്തെ നാട്ടുകാർ തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോൾ, നാട്ടുകാർ ബന്ധപ്പെട്ടപ്പോൾ മദ്രസയ്ക്കാണ് അനുമതി കൊടുത്തത്. അത് പിന്നീട് ഓഡിറ്റോറിയമായി പരിണമിച്ചു. അപ്പോൾ ഓഡിറ്റോറിയത്തിന് വേണ്ട ഒരു തരത്തിലുള്ള അംഗീകാരവും അതിനുള്ള അനുമതിയും പഞ്ചായത്തിൽ നിന്ന് നൽകിയിട്ടില്ല എന്ന് പറയാൻ കഴിയുന്നു. പക്ഷേ ഈ ഓഡിറ്റോറിയം കാലങ്ങളായി, കുറച്ച് നാളുകളായി തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നു. ഏതാണ്ട് 400-ലധികം കല്യാണങ്ങളും വിവിധ പരിപാടികളും ഈ ഓഡിറ്റോറിയത്തിൽ നടന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അത് ശരിയാണോ എന്നറിയില്ല നാട്ടുകാർ. പക്ഷേ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ 40-50 കല്യാണം നടന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിയമങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു നാട്ടിൽ നടപ്പിലാക്കേണ്ട ചില കെട്ടിടങ്ങളുടെയും ഒക്കെ മാനദണ്ഡങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലേ? കടക്കൽ പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. നാട്ടുകാർ പറയുന്നത്, കടക്കൽ പഞ്ചായത്ത് അധികൃതർ കൈക്കൂലി വാങ്ങി ഈ മദ്രസ വിഭാഗത്തെ, ഈ വിഭാഗത്തെ സഹായിച്ചുകൊണ്ട് അതൊരു ഓഡിറ്റോറിയമാക്കി മാറ്റാനുള്ള എല്ലാ അനുമതിയും കൊടുത്തു എന്നുള്ളതാണ്. അത് ശരിയാണോ? അത് തെറ്റല്ലേ? നാട്ടുകാരിൽ ചിലരോട് ഞങ്ങൾ നേരിട്ട് സംസാരിക്കാനിടയായി. എല്ലാവരും ഏതാണ്ട് ഒരേ സ്വരത്തിൽ തന്നെ പഞ്ചായത്തിൻ്റെ ഈ രീതിക്ക് എതിരാണ്. ഇതിപ്പോൾ നമ്മൾ പണ്ട് പറയാറുണ്ട്, അനുജത്തിയെ കാണിച്ച് ജ്യേഷ്ഠത്തിയെ കെട്ടിച്ചു വിടുക എന്ന്. മദ്രസയ്ക്ക് അനുമതി, അതായത് ഒരു പ്രാർത്ഥനാലയം എന്നുള്ള നിലയ്ക്ക് അനുമതി തേടുക, അനുമതി കൊടുക്കുക, പിന്നീട് ആ സ്ഥലത്ത് കെട്ടിടങ്ങൾ വിപുലമാക്കി കെട്ടിപ്പൊക്കി അതൊരു ഓഡിറ്റോറിയമാക്കി മാറ്റുക. അല്ല, ഇതെന്താണിത്? ഇത് പ്രബുദ്ധ കേരളമല്ലേ? ഇവിടെ എന്തും നടക്കാമോ? എന്തും നടക്കുമോ? ഇവിടെ കൈക്കൂലി കൊടുത്താൽ, ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാൽ, രാഷ്ട്രീയക്കാർ കൂട്ടുണ്ടെങ്കിൽ എന്തും നടക്കും. ആർക്കും, അതിപ്പോൾ ഈ വിഭാഗത്തിന് മാത്രമല്ല, വേറെ ഒരു സംഘടന ചെയ്താലും ഞങ്ങൾ ഇത് തന്നെ പറയും. ഞങ്ങൾക്കതിനകത്ത് വേറൊന്നും വ്യത്യാസമായിട്ടൊന്നും പറയാനില്ല. അനധികൃതമായി എന്ത് കണ്ടാലും അത് ചൂണ്ടിക്കാണിക്കേണ്ടത് മാധ്യമധർമ്മമാണ്. അത് തീർച്ചയായും അവിടുത്തെ നാട്ടുകാർ ഞങ്ങളെ വിളിച്ച് അറിയിച്ചതാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ. അവിടുത്തെ ഒരുപാട് പേർക്ക് ഇതുമായി ചേർത്ത് വെച്ച പരാതിയുണ്ട്. ആ രീതിയിൽ മുമ്പോട്ട് പ്രവർത്തിച്ചു കൊണ്ടുപോകുന്ന ഓഡിറ്റോറിയത്തിനെതിരെ പലകുറി കളക്ടർക്കും, കൊല്ലം ജില്ലാ കളക്ടർ, അതുപോലെ തന്നെ തഹസിൽദാർ, റവന്യൂ ഡിവിഷണൽ ഓഫീസർ, ഒരുപാട് പേർക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും കൃത്യമായ ഒരു ഏകോപനം ഈ പരാതികളിൽ ഉണ്ടായിട്ടില്ല. കൃത്യമായ ഒരു അന്വേഷണമോ കൃത്യമായ ഒരു മറുപടിയോ ഇവർക്കാർക്കും ലഭിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാർ സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഓഡിറ്റോറിയം എന്ന് പറയുന്ന ഈ കെട്ടിടത്തിൻ്റെ ജലസ്രോതസ് ഇരിക്കുന്നത് ഈ ഓഡിറ്റോറിയത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ പഞ്ചായത്തിൻ്റെ ശ്മശാനം സ്ഥിതി ചെയ്യുന്നത്. അതും നാട്ടുകാർ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ശ്മശാനവുമായി മിനിമം 100 മീറ്ററെങ്കിലും ഒരു ജലസ്രോതസ്സിന് ദൂരം വേണം എന്ന് തദ്ദേശ സ്വയംഭരണ നിയമം ഇരിക്കെ, ഏതാണ്ട് 15-20 മീറ്റർ അടുത്ത് മാത്രമാണ് ഇവരുടെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ജലസ്രോതസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതൊരു ശുദ്ധജല സ്രോതസ്സായി കണക്കാക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. 15 മീറ്റർ ശ്മശാനത്തിന് അകലെ വെച്ച് മൃതദേഹങ്ങൾ ദഹിപ്പിക്കുകയും കുഴിച്ചിടുകയും ചെയ്യുന്ന പ്രദേശത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു കുടിവെള്ള സ്രോതസ് ഉണ്ടെങ്കിൽ ആ ജലം എങ്ങനെ ആരോഗ്യപരമായി ജനങ്ങൾക്ക്, ആ ഓഡിറ്റോറിയത്തിൽ അല്ലെങ്കിൽ ആ കെട്ടിടത്തിൽ വരുന്ന ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും? ഇതൊക്കെ തന്നെയാണ് നാട്ടുകാർ പരാതിയായി ഉന്നയിക്കുന്നത്. അല്ല, ഇവിടെ കാശുണ്ടെങ്കിൽ, സ്വാധീനമുണ്ടെങ്കിൽ എന്തുമാകാം എന്ന ഒരവസ്ഥയല്ലേ? ജനസമൂഹത്തെ വെല്ലുവിളിക്കുകയല്ലേ ഈ കെട്ടിട ഉടമസ്ഥർ അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകർ ചെയ്യുന്നത്? ഇത് തീർച്ചയായും ജനങ്ങളുടെ ശ്രദ്ധയിൽ വരണം. ഒരുപാട് നാട്ടുകാർ ഒത്തുചേർന്ന് ഇതിനെതിരെ
ഈ ഒരു സംവിധാനത്തിനെതിരെ ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ അനുമതി വാങ്ങി മറ്റൊരു വലിയ സ്ഥാപനം നടത്തി പണം സമ്പാദിക്കുന്ന ഈ ഒരു പ്രക്രിയക്കെതിരെ നാട്ടുകാർ ഒന്നടങ്കം രംഗത്ത് വന്നിരിക്കുകയാണ്. നാട്ടുകാർ വിവിധയിടങ്ങളിലേക്ക് പരാതികളും ഫോളോ അപ്പുകളുമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്താകും എന്നറിയില്ല. ഇതിൻ്റെ ബാക്കി വിവരങ്ങൾ എന്തെങ്കിലും ഞങ്ങൾ അറിയുകയാണെങ്കിൽ തീർച്ചയായും ഈ വാർത്തയുടെ ഫോളോ അപ്പ് വാർത്തയായി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ കടക്കൽ പഞ്ചായത്ത് അധികൃതരും മദ്രസ ഇതിൻ്റെ നടത്തിപ്പുകാരും ഒക്കെ ചേർന്നുള്ള ഒത്തുകളിയാണ് എന്ന പരാതി നമുക്ക് സംശയകരമല്ലാതെ തന്നെ നോക്കാവുന്നതാണ്. കാരണം ആ രീതികളൊക്കെ തന്നെ അങ്ങനെയാണ് വന്നും ഭവിക്കുന്നത്. എന്തായാലും നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് പണം നൽകിക്കൊണ്ട് കൈക്കൂലി കൊടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥ സമൂഹത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരം നിയമലംഘനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. അതിൽ ഒന്നു മാത്രമാണ് ഇത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.